Namaskaram Kanya Dabasangalil Plakadumendi Urukutam Sakakal സമൂഹമാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് പല പ്രമുഖരായ വ്യക്തികളും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും അടങ്ങുന്ന ആളുകൾ സഖാക്കന്മാർ പ്ലക്കാർഡുകളുമായി അതായത് സൗജന്യ വാക്സിൻ നൽകി പിണറായി വിജയനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ഈ വീണ തൈക്കണ്ടിയുടെ പിതാവ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോലും കേന്ദ്ര സർക്കാർ നൽകിയ സൗജന്യ വാക്സിനാണ് എടുത്തത് എന്നുള്ള കാര്യം ശ്രീമതി വീണയ്ക്കും ഭർത്താവ് പി എ മുഹമ്മദ് റിയാസിനും അറിയാഞ്ഞിട്ടല്ല പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ കുറെ സഖാക്കൾ വിശ്വസിക്കും അവർ കടന്ന് അഭിവാദ്യം ഉറപ്പിക്കും കി ജെ വിളിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇങ്ങനെ ചെയ്തത് ബേപ്പൂർ അവിടെ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് കോയ വി കെ സി എന്ന് പറയുന്ന പാദരക്ഷാ ഉൽപ്പന്നങ്ങളുടെയും വിവിധ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ കമ്പനി ഉടമസ്ഥനാണ് മുതലാളിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും ഒക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് എതിരെ പ്ലക്കാർഡ് മേന്തി മുഖ്യമന്ത്രിക്ക് അനുകൂലമായി പ്ലക്കാർഡ് മേന്തി വീട്ടുമുറ്റത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ അധികം സജീവമായിരിക്കുന്ന ശ്രീ കിരൺ ചന്ദ്രൻ ഈ ഒരു പോസ്റ്റ് കാണുകയും ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ഒരു കുറിപ്പെഴുതുകയും ചെയ്തു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്നതിന് എന്താണ് പേര് പറയേണ്ടത് എന്ന് നമുക്കറിയില്ല കേന്ദ്ര സർക്കാർ നൽകിയ അതായത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് നൽകിയ ആരോഗ്യ മന്ത്രാലയം നൽകിയ സൗജന്യ കോവിഡ് വാക്സിൻ കുത്തിവെച്ചിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബത്തിലെ ഭാര്യയും ബന്ധുക്കളും ആരൊക്കെയോ ഈ വാക്സിൻ എടുത്തു അത് എടുത്തതിന് ശേഷം അതെടുത്തതിൻ്റെ ഫോട്ടോയും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് എടുത്തു വെച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറിയിരുന്നിട്ട് സൗജന്യ വാക്സിൻ നൽകിയത് പിണറായിയാണ് മോദിയൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് പ്ലക്കാർഡ് മേന്തി പിടിക്കാനുള്ള ആ ഒരു രാഷ്ട്രീയമായ ആ ഒരു അധപ്പതനം അത് ഇത്രയും പ്രായമായ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നറിയപ്പെടുന്ന ഈ മുഹമ്മദ് കോയയ്ക്ക് എങ്ങനെ വന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുകയാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കമ്പനിയായ വി കെ സിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരെ ശക്തമായ ക്യാമ്പയിനും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നടക്കുകയാണ് ഈ വിഷയം ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ശ്രീ കിരൺ ചന്ദ്രൻ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇത് ശരിക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തില് ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് ഓരോ പൗരനും രാഷ്ട്രീയമാകാം അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ രാജ്യത്തില് നമ്മുടെ ഇപ്പൊ ഈ ജനകീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആരുടെയും രാഷ്ട്രീയോ ജാതിയോ മതമോ നോക്കിയിട്ടല്ല നമ്മുടെ ആൾക്കാർ ആരും ഉപയോഗിക്കാറുള്ളത് അപ്പൊ പ്രത്യേകിച്ച് അതൊരു വ്യവസായി അതുപോലുള്ള ഒരു ജനകീയ ഉൽപ്പന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസായിക്ക് രാഷ്ട്രീയമാകുന്ന സമയത്ത് നമ്മളത് സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരും രാഷ്ട്രീയം നോക്കും അത് സ്വാഭാവികമല്ലേ അപ്പം ഈ മോദി ഏതാണ്ട് ഇത്രത്തോളം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 15 കോടിക്ക് മുകളില് വാക്സിൻ ഇതിനകം തന്നെ നമ്മളെ സൗജന്യമാക്കി നൽകി കഴിഞ്ഞു രാജ്യത്തില് അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലേക്കും കയറ്റി വിട്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മള് വിരലെണ്ണാവുന്ന രാജ്യങ്ങളാണ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതിലേറ്റവും ഏറ്റവും അധികം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും അപ്പൊ ആ ലെവലില് നമ്മളൊരു അഭിമാനത്തിന്റെ ഒരു ഒരു ലെവലിലേക്ക് നിൽക്കുന്ന സമയത്ത് രാജ്യത്തിനകത്തുള്ളവർ തന്നെ അതിനെ പിന്നിൽ നിന്ന് നമ്മുടെ രാജ്യം വളരെ മോശമാണ് എന്ന് ലോകത്തിനിടയിൽ കാണിക്കാൻ വേണ്ടിട്ട് അതിനെ എഴുത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് വളരെ ആസൂത്രിതമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷം പിന്നെ അത് തുടങ്ങി വെക്കുന്നുണ്ട് ഇടതുപക്ഷ ചിന്താധികാരം അത് ഏറ്റുപിടിച്ച് ആസൂത്രിതമായി അതൊരു വലിയ ക്യാമ്പയിനായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ അതിനിടയിലാണ് എനിക്ക് ഞാൻ ഈ ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അത് പുള്ളി പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കാണുകയാണ് ചെയ്തത് അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ വളരെ വേദന തോന്നി കാരണം അതിനകത്ത് പുള്ളി ആ പിടിച്ചിരിക്കുന്ന ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകിയ LDF സർക്കാരിന് അഭിനന്ദനങ്ങളെന്നാണ് അപ്പൊ എത്ര പച്ചയായ നുണയാണ് ഇതിനകത്ത് ഇവര് എഴുതി വെച്ച് പ്രചരിപ്പിക്കുന്നത് ആ വി കെ സി മുഹമ്മദ് കോയയും ഭാര്യയും അവരെ മക്കളും ഉൾപ്പെടെ ഉള്ളവര് ഈ വാക്സിൻ മോദി സർക്കാർ നൽകിയ വാക്സിൻ പിന്നെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലൊരു പ്ലക്കാർഡും പിടിച്ചിട്ട് നിന്നിട്ട് പിന്നെ മോദി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ അജണ്ട എന്ന് പറയുന്നത് വേറെ അവരുടെ ഉള്ളില് വേറെ അജണ്ട ഉള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ച വേറെ ഒന്നുമല്ല വി കെ സി പോലുള്ള ഉൽപ്പന്നങ്ങള് നമ്മൾ ഇതുവരെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല അപ്പൊ ഞാൻ അതിനകത്ത് നൽകിയ മെസ്സേജ് ഇതാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് അപ്പം എല്ലാ രാഷ്ട്രീയ ചിന്താഗതിക്കാരും നമുക്ക് വേണം എന്നുള്ളൊരു ചിന്താഗതിയാകണം ഒരു പ്രമുഖ വ്യവസായം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണ്ടത് പക്ഷെ അദ്ദേഹം വളരെ രാഷ്ട്രീയ ധാർഷ്ട്യമാണ് അതിനകത്ത് കാണിച്ചത്
ഞാൻ എന്റെ രാഷ്ട്രീയം ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ തയ്യാറാണ് എന്ന് പുള്ളി അതിനകത്ത് പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയം വെച്ചിട്ട് തന്നെ താങ്കളുടെ പിന്നെ ഉൽപ്പന്നം ഇനി ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജ് സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത്. അത് നമ്മുടെ ഒരു ദേശീയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ രാജ്യത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ ഒരു മനസ്സോടെ ഏറ്റുപിടിച്ച് അതിനെ വലിയൊരു ക്യാമ്പയിനാക്കി മാറ്റി. അത് എനിക്ക് വലിയ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. അതെ, അദ്ദേഹമാണിത് ആദ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇട്ടത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: കോഴിക്കോട് VKC എന്ന ചെരുപ്പ് കമ്പനി ഉടമയുടെയും മക്കളുടെയും, അതായത് മക്കളെല്ലാം കമ്പനി ഡയറക്ടർമാരാണ്, പ്രധാനമന്ത്രിക്കെതിരെയുള്ള സമരമാണിത്. മതവും രാഷ്ട്രീയവും നോക്കാതെ ചെരുപ്പ് വാങ്ങി ഉപയോഗിക്കുന്നവർ ഇനിമേലിൽ അത് നോക്കി വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന കാശ് എടുത്ത് ഇതുപോലെ രാഷ്ട്രീയ ധാർഷ്ട്യം ഇതുപോലെയുള്ള ആളുകൾ കാണിക്കും. ഈ കൊഴിയും പിടിച്ച് നിൽക്കുന്ന കമ്പനി മുതലാളിയും ഭാര്യയും മോദി നൽകിയ സൗജന്യ വാക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഫ്രീ ആക്കി തരണം എന്നും പറഞ്ഞുള്ള ഈ ആഭാസത്തരം. ഇനിമേൽ ഇവരുടെ ചെരുപ്പ് സഖാക്കൾ മാത്രം വാങ്ങിയാൽ മതി എന്ന തീരുമാനം എടുക്കാൻ സാധിക്കണം എന്നാണ് ശ്രീ കിരൺ ചന്ദ്രൻ പറയുന്നത്. ഇതിനകത്തെ കച്ചവടവും അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങുന്നതുമൊക്കെ രണ്ടാമത് നിൽക്കട്ടെ, പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, ഇത്രയും പ്രായമായ വ്യക്തി, ഇത്രയും ചിന്താശേഷി ഉണ്ട് എന്നറിയപ്പെടുന്ന വ്യക്തി ഈ രീതിയിൽ, VKC മമത കോയായാലും ഏത് സഖാവായാലും ഈ രീതിയിൽ ചിന്തിക്കുന്നതും ഈ രീതിയിൽ പ്രതികരിച്ചതും വളരെ വളരെ തരം താണ രാഷ്ട്രീയമായി പോയി, വില കുറഞ്ഞ ഒരു ഇടപാടായി പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പ്രതികരിക്കുന്നത്. ഇതിനകത്തെ VKC ബന്ധപ്പെട്ട മറ്റ് തീരുമാനങ്ങൾ പൊതുജനം സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായും ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകൾ എഴുതി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും തെറ്റായ ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കടുത്ത അപരാധമാണ് ഈ കാണിക്കുന്നത്. അതിപ്പോൾ VKC മമതുകയായാലും വീണ തൈക്കണ്ടി ആയാലും PA മുഹമ്മദ് റിയാസ് ആയാലും MB രാജേഷ് ആയാലും ആരായാലും ഈ കാണിക്കുന്നത് വളരെ 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 തരം താണ മോശം നടപടിയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.